എല്ലാവർക്കും മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്. പലരും മാവിൻ തൈയൊക്കെ വാങ്ങിച്ച് നട്ടുണ്ടായിരിക്കും, പലരും ഗ്രാഫ്റ്റ് ആയിരിക്കും നട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ബഡ് തൈകളൊക്കെ ആയിരിക്കും നട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയം മാവ് പൂവിടുന്നതിൻ്റെയും മാങ്ങ ഉണ്ടാവുന്നതിൻ്റെയൊക്കെ ഒരു സീസണാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ടായി പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു മാവിൻ തൈ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യത്തെക്കുറിച്ചാണെന്ന് പറയാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വളരെ ആശിച്ച് മോഹിച്ച് ഒരു മാവിൻ തൈയൊക്കെ വാങ്ങിച്ച് നട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ മാവിൻ തൈ ഉണങ്ങിക്കരിഞ്ഞ് പോകുന്ന പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ മാവിൻ്റെ തടി നിന്ന് ചെറിയ കറ ഒലിച്ചെറിഞ്ഞിട്ട് പിന്നീട് കറ ഒലിക്കുന്നത് കൂടി വരികയും പിന്നീട് അത് രൂക്ഷമാവുകയും ആ കൊമ്പ് ഉണങ്ങി പോകുന്നതൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം രൂക്ഷമായി വരുന്ന ഒരു സമയമാണ്. പലരുടെയും മാവുകൾ ഉണങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഒരു കറ ഒലിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ കറ ഒലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫംഗസ് രോഗം കാരണം ഈ ഒരു മരത്തിൻ്റെ പൊട്ടൽ വഴി കറ പുറത്തോട്ട് ഒഴുകി വരികയാണ്. അപ്പം നമ്മുടെ തെങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും തഞ്ചാവൂർ വാട്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ തെങ്ങിൻ്റെ തടി ഭാഗത്ത് ചെറിയ മുറിവ് പോലൊരു ഭാഗം ഉണ്ടായിട്ട് അതിലൂടെ കറ ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഫംഗസ് പ്രശ്നം കൊണ്ടാകുന്നൊരു രോഗമാണത്, ഒരു ഫംഗൽ രോഗം തന്നെയാണ്. നമ്മൾ കൃത്യസമയത്ത് കണ്ടെത്തി പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാവിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. എന്നാൽ നമ്മൾ അല്പം വൈകിക്കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൂർണ്ണമായിട്ടും ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുള്ള ഒരു രോഗമാണിത്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, പലരും ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാവിന് തൈ നട്ട് കഴിഞ്ഞാൽ ആ മാവിൻ്റെ തടിയിൽ ഈ തടി ഭാഗത്ത് ഏതെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ, ചെറിയ മുറിപ്പാടുണ്ടെങ്കിൽ അതുവഴിയൊക്കെ ഒരുപാട് ഫംഗസുകൾ ഈ തടിയിലേക്ക് കയറിയിട്ട് ഈ തടി ഭാഗത്ത് ഫംഗസ് വളരാൻ തുടങ്ങും. മുറിവ് പോലൊരു ഭാഗം പ്രത്യക്ഷപ്പെടുകയും അതുവഴി ഈ മരത്തിൻ്റെ കറ പുറത്തോട്ട് ഒഴുകി വരികയും ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാവിൻ തടിയിലാണെങ്കിലും ശരി മറ്റ് ഫലവൃക്ഷങ്ങളിലാണെങ്കിലും ശരി മുറിവുകൾ, അനാവശ്യമായിട്ടുള്ള മുറിവുകൾ നമ്മുടെ മരത്തിൽ ഉണ്ടാക്കാതിരിക്കുക, അനാവശ്യമായിട്ട് ഒരുപാട് ലെയർ അടിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തായ്തടി നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഒരു 6 മാസം ഇടവിട്ടിട്ട് ഈ ബോർഡോ പേസ്റ്റ് പോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡുകൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തടിയിൽ ബ്രഷ് ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിലൊക്കെ വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മൂർച്ചയുള്ളൊരു കത്തി എടുക്കുക. ഈ കത്തി നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ സോപ്പ് ലായനോ ഉപയോഗിച്ച് നമ്മൾ ഈ കത്തി അണുവിമുക്താക്കുക. അതിനുശേഷം ഈ കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി അല്പം ചെത്തി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ കോപ്പർ ഓക്സി ക്ലോറൈഡ് പറഞ്ഞിട്ടൊരു മരുന്ന് നമുക്ക് വളം വിൽക്കുന്ന കടയിൽ വാങ്ങിക്കാട്ടും, അല്ലെങ്കിൽ സാഫ്, നമ്മൾ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാഫ് നമ്മൾ എടുക്കുക. ഇത് നമ്മൾ ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി ശ്രദ്ധിക്കുക, വീണ്ടും അവിടെ നീര് ഒലിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളവിടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്തുള്ള ഫംഗസിൻ്റെ വളർച്ച നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നീട് ആ ഭാഗം മുറിവ് വീണ്ടും കൂടി യോജിച്ച് ആ മരം ഹീലായിട്ട് പഴയ രീതിയിലേക്ക് വരും. അതിൻ്റെ ഉണക്ക് വരാനുള്ള സാധ്യത നമുക്ക് 100% ഒഴിവാക്കാനും പറ്റും. അപ്പോൾ നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മാവൻ തൈ ആണെങ്കിലും ശരി മറ്റ് ഫലവൃക്ഷങ്ങളാണെങ്കിലും ശരി നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇതിൻ്റെ തടിയിൽ മുറിവുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെയറ് അടിക്കുന്നത് വളരെ കുറച്ച് മാത്രം അടിക്കുക. ഒരുപാട് ലെയറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൂടെ ഫംഗസ് ഉള്ളിലേക്ക് കയറാനും തടിയുടെ പല ഭാഗങ്ങൾ പല രോഗങ്ങൾ, നമ്മൾ ലെയർ അടിക്കുന്ന വഴി ഒരുപാട് രോഗങ്ങൾ നമ്മുടെ മരത്തിനുണ്ടാകും. അതിൽ ഫംഗസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ബാക്ടീരിയയുടെ ഇൻഫെക്ഷനുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ തടിയിലൂടെ ഉണ്ടാകുന്ന ഇത്തരം ഫംഗസ് രോഗങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും നല്ല രീതിയിൽ തന്നെ ആ മരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പലർക്കും ഈ ഒരു സീസണിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്, പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, മാവൊക്കെ ഉണങ്ങുന്നുണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.